हेलो फ्रेंड्स एल्लावर्क्कुम जीएक्सपीएससी अकादमीयुडे पुतिय वीडियोयिलेक्क स्वागतम। इन नम्मल पढ़िक्कान पोकुन्नत केरळ नवोत्थानत्तिले अय्यंगाळियाण अदस्थिरुडे पडत्तलवन एन्नरियप्पेडुन्न अय्यंगाळिये कुरिच्चाण। अप्पोळ अदेहत्तिन्टे कुरे डीटेल्स आयिट्टुळ्ळ कार्यंगळ नमुक्कोन्न नोक्काम। अय्यंगाळि അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്। അപ്പോൾ അയ്യങ്കാളി ജനിച്ചത് എന്നാണ് 1863 ഓഗസ്റ്റ് 28 ആണ്। അതസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്। അപ്പോൾ 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്। അതസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്। എവിടാണ് ജനിച്ചതെന്നാണ് നോക്കുന്നത്, പെരിങ്ങാട്ടുപിള്ള വേങ്ങാനൂർ തിരുവനന്തപുരം। ഈ വേങ്ങാനൂർ എന്നുള്ള കാര്യമാണ് മിക്കവാറും പരീക്ഷയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഓപ്ഷൻ വേങ്ങാനൂരാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്। അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-ന് അയ്യങ്കാളി ജനിച്ചത്, അതസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതാണ് അയ്യങ്കാളി। അതുപോലെ തന്നെ പെരിങ്ങാട്ടുപിള്ള വേങ്ങാനൂർ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് പ്ലാവത്തറ വീട്। അപ്പൊ 1863 ഓഗസ്റ്റ് 28-ന് ജനിച്ചു, അതസ്ഥിതരുടെ പടത്തലം എന്നറിയപ്പെടുന്നത് ആരാണ്, അയ്യങ്കാളിയാണ്। പെരിങ്ങാട്ടുപിള്ള വേങ്ങാനൂർ തിരുവനന്തപുരത്ത് ജനിച്ചത് ആരാണ്, അയ്യങ്കാളിയാണ്, അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് പ്ലാവത്തറ വീട്। അടുത്ത പോയിന്റ്, പുലയ സമുദായത്തിൽ ജനിച്ച ആരാണ്, പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, അയ്യങ്കാളിയാണ്, പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ। അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ നേതാവായിരുന്നു ആര്, അയ്യങ്കാളി। ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ നേതാവായിരുന്നു അയ്യങ്കാളി। പുലിയ സമുദായത്തിൽ ജനിച്ചത് അയ്യങ്കാളിയാണ്, അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് പ്ലാവത്തറ വീട്, പെരിങ്ങാട്ടുപിള്ള വേങ്ങാനൂർ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്, അതസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്। 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വില്ലുവണ്ടി യാത്ര। അപ്പം നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്നാണ് ചോദിച്ചാൽ 1893 നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. എവിടം തൊട്ട് എവിടം വരെയായിരുന്നു, വേങ്ങാനൂർ ടു തിരുവനന്തപുരം വരെയായിരുന്നു. അപ്പൊ 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വേങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അപ്പൊ വേങ്ങാനൂറും തിരുവനന്തപുരം നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിരുന്നു, അദ്ദേഹം ജനിച്ച പെരിങ്ങാട്ടുപിള്ള വേങ്ങാനൂർ തിരുവനന്തപുരമാണ്. അപ്പൊ ബാക്കി പോയിന്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു അയ്യങ്കാളി 1893 വില്ലുവണ്ടി യാത്ര നടത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് വില്ലുവണ്ടി യാത്ര, എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അതായത് ദളിതരുണ്ടല്ലോ, അപ്പൊ ഈ ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് പൊതുനിരത്തിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്ന് 1893 എവിടെ തൊട്ട് എവിടെ വരെയാണ്, വേങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ്. ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകി, ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകി ആര് നൽകി, അയ്യങ്കാളി നൽകി. അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് 1905 കുടിപ്പള്ളിക്കടം സ്ഥാപിച്ചത്. അപ്പൊ അതുപോലെ തന്നെ 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പെരിനാട്ട് സർവ്വസമുദായ സമ്മേളനം 1915 അതുപോലെ തന്നെ 1915 മറ്റൊരു പ്രത്യേകതയായിരുന്നു പുലയലഹള. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് 1915 എന്തൊക്കെയാണ്, പുലയലഹളയുണ്ട്, പെരിനാട്ട് സർവ്വസമുദായ സമ്മേളനം 1915 1907 കാര്യം തവണ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് 1905 ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്, അയ്യങ്കാളിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ അയ്യങ്കാളിയുടെ കുറെ പോയിന്റ് നോക്കി, ഇനി ബാക്കി പോയിന്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കിയ ആളാണ് ശ്രീമൂലം തിരുനാള്. നമ്മൾ പറഞ്ഞു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ പ്രചോദനമായ സംഘടനയാണ് SNDP. അടുത്തത് സാധുജന പരിപാലന സംഘത്തിന്റെ മാഗസിനാണ് സാധുജന പരിപാലിനി, അത് എന്നാണ് വന്നത്, 1913 വന്നത്. അപ്പൊ അത്
അടിച്ചടിച്ചതവിടെയാണ് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പം ആ സാധുജന പരിപാലിയുടെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇപ്പൊ ഇത്രയും പോലെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കിയതാണ് ശ്രീമൂലം തിരുനാളാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്, 1907. സാധുജന പരിപാലന സംഘത്തിന്റെ മാഗസിൻ അല്ലെങ്കിൽ മാസികയാണ് ഏതാണ്? സാധുജന പരിപാലിനി, 1913. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ കാരണമായ സംഘടനയാണ് SNDP. 1907 നമ്മുടെ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. അത് സാധുജന പരിപാലിനി അച്ചടിച്ച പ്രസ് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ്. അടുത്ത പോയിന്റ്, ഇപ്പൊ സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. അടുത്ത പോയിന്റ്, 1938 പുലയ മഹാസഭയായി. ഏത് പുലയ മഹാസഭയായി എന്ന് പറയുന്നത് ഏതാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ പേര് 1938 ആയപ്പോഴത്തേനും പുലയ മഹാസഭയായി. ഈ നമ്മുടെ അയ്യങ്കാളി 1911 December 5 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 1911 December 5 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അദ്ദേഹം അതിന് ശ്രീമൂലം പ്രജാസഭയിൽ അഭിസംബോധന ചെയ്തതെന്നാ ചോദിച്ചെങ്കിൽ 1912 February 27 അഭിസംബോധന ചെയ്തത് കേട്ടോ. 1912 February 27 ഇപ്പം ശ്രീമൂലം പ്രജാസഭയില് അംഗമായ ആദ്യത്തെ ദളിത് വംശജൻ ചോദിച്ചാൽ അതിന് ഉത്തരം അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, തുടർച്ചയായിട്ട് 28 വർഷം നമ്മുടെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ ഡേറ്റുകളും നമ്മുടെ മന്ദക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് നോക്കാം. സാധുജന പരിപാലന സംഘത്തിന്റെ കാര്യം പറഞ്ഞു, 1907 അപ്പൊ അതിന്റെ മാസികയാണ്. ഏതാണ്? സാധുജന പരിപാലിനി. അതിന്റെ ആദ്യത്തെ എഡിറ്ററാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പന. എവിടെയാണ് അച്ചടിച്ചത്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ്. 1938 അതിന്റെ പേരെന്തായി? പുലയ മഹാസഭയായി എന്ന അതൊന്ന് നോട്ട് ചെയ്യണം. 1938 പിന്നെ അടുത്ത പോയിന്റ്, 1911 December 5 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്തത് 1912 February 27 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വംശജനാണ് അയ്യങ്കാളി. 28 വർഷം തുടർച്ചയായിട്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഇപ്പം അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. പാഞ്ചജന്യം ഓർത്തിരിക്കുക, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 1915 പുലയലഹള നടന്നതെന്ന് പറഞ്ഞു. ഈ പുലയലഹളയുടെ മറ്റു രണ്ട് പേരുകളാണ് ഉരുരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഇതൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ പുലയലഹള തന്നെയാണ്. 1915 പുലയലഹള തന്നെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയാ ചോദിച്ചാല് ചിത്രകൂടമാണ്. ശവകുടീരമാണ് അറിയപ്പെടുന്നതാണ് പാഞ്ചജന്യം. സ്മാരകം ചിത്രകൂടം. സ്മാരകം എവിടെയാ? ചിത്രകൂടം എന്നറിയപ്പെടുന്നു. പിന്നെ അയ്യങ്കാളിയുടെ ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ പിക്ചർ സ്റ്റാമ്പിൽ വന്ന വർഷമാണ് 2002 October 12. 2002 October 12. അടുത്ത പോയിന്റ്, 1980 തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തില് നമ്മുടെ അയ്യങ്കാളിയുടെ പ്രതിമ വന്നിട്ടുണ്ട്. അപ്പൊ അത് അനുച്ഛാദനം ചെയ്തത് ആരാ ചോദിച്ചാല് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അതിന്റെ രൂപകൽപ്പന ചെയ്ത ആളാണ് ഇസ്ര ഡേവിഡ്. അപ്പൊ രൂപകൽപ്പന ചെയ്ത് ഇസ്ര ഡേവിഡാണ്, അനുച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. എന്നാവുന്നത്? 1980 എവിടെയാവുന്നത്? തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിനാണ് വന്നത്. അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് വന്നത് 2002 October 12 അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടം, അയ്യങ്കാളിയുടെ ശവകുടീരം പാഞ്ചജന്യം, പിന്നെ നമ്മുടെ പുലയലഹള അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് നമ്മളിവിടെ നോക്കിയത്. ഇപ്പൊ അയ്യങ്കാളിയുടെ കുറെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി, കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് അയ്യങ്കാളിയുടെ ബാക്കി പോയിന്റ് കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു 1915 പെരിനാട്ടിലഹള എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ ഈ അതിനു മുന്നേ ഈ പെരിനാട്ടിലഹള തന്നെയാണ് കല്ലുമാല സമരം, കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അതായത്
ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലയവിഭാഗത്തിലൊക്കെ പെട്ട ആൾക്കാരെ കല്ലുകൊണ്ടുള്ള മാലയും ആഭരണങ്ങളും ഒക്കെ ധരിക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിനെതിരെ അത് തടഞ്ഞതാണ്. അപ്പൊ കൊല്ലത്തിനടുത്തുള്ള പെരിനാട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇതിനെതിരെ ഇവള് സംഘടിച്ചത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ സ്ത്രീകളെല്ലാവരും മാലയും കല്ലുമാലയും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ വലിയ മല പോലെയൊക്കെ ഇങ്ങനെ കല്ലുമാലയെല്ലാം കൂടെ കുള്ളിൽ കിടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ് നെടുമങ്ങാട് ചന്ദലകള. നെടുമങ്ങാട് ചന്ദലകളയുടെ വർഷം 1912. നെടുമങ്ങാട് ചന്ദലകള പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ അയിത്ത ജാതിയിൽപ്പെട്ട ആൾക്കാര് ചന്തയിൽ പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തടഞ്ഞതാണ് നെടുമങ്ങാട് ചന്ദലകൾ 1912. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം 2010 ഇതിനു മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുലയൂരുടെ രാജാവ് ആണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ആര്? അയ്യങ്കാളിയെ പറഞ്ഞതാണ് കേട്ടോ. ഇ കെ നായനാര് പറഞ്ഞു. അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ അയ്യങ്കാളി തന്നെയാണ്. അപ്പൊ അയ്യങ്കാളിയെ കുറിച്ചിട്ട് THP ചെന്താരശ്ശേരി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. അപ്പൊ THP ചെന്താരശ്ശേരി അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് E.K. നായനാറാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പുലയൂരുടെ രാജാവാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വന്നത് 2010. നെടുമങ്ങാട് ചന്ദലഹൾ നടന്നത് 1912. നമ്മുടെ കല്ലുമാല സമരം പെരുന്നാട് ലഹളയൊക്കെ 1915. അപ്പൊ ഇതിൽ ഈ രണ്ട് കാര്യങ്ങളും നെടുമങ്ങാട് ചന്ദലഹളയും കല്ലുമാല സമരം ഒക്കെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇതോടുകൂടി അയ്യങ്കാളിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.